വെൽക്കം ടു ഡൈനോസ് ഫാൻറ്റസി വേൾഡ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുളകിട്ട മീൻകറി അഥവാ മൊളേഷ്യൻ മീൻകറി. അപ്പം നമുക്ക് മീൻകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ മൂന്ന് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, നാല് പച്ചമുളക് നീളത്തിന് അരിഞ്ഞ് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതിയായിട്ടോ എടുത്തിരിക്കുന്നത് ആ ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇവിടെ കുടംപുളിയായിട്ടോ എടുത്തിരിക്കുന്ന ഒരു നാലഞ്ചെണ്ണം ഞാൻ വെള്ളത്തിൽ സോക്കിയാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ നെയ്മീൻ എടുത്തിരിക്കുന്നത്, കിങ് ഫിഷ്. അപ്പോൾ ഈ കിങ് ഫിഷ് ഞാൻ ഇതാ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കറിച്ചട്ടിയിൽ, ഞാനിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്, കറിച്ചട്ടി ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഒന്നൊരു അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് നല്ലോണം അതൊന്ന് പേസ്റ്റായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് വേണം നമുക്കിനി മസാലസൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ഞാൻ ശകല ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നല്ലോണം ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ഒന്ന് മസാലാസൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മളെ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയുണ്ടല്ലോ, അത് വെള്ളത്തോടു കൂടി തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഒരു അഞ്ചാറ് പുളിയാണ് ഇട്ടിരിക്കുന്നത്. ആ അഞ്ചാറ് പുളി ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയും നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ നോക്കിയാൽ ഓരോ മീനിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. മീനിൻ്റെ മണമൊക്കെ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് ഞാൻ മീൻകറിയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതാ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ ഇതാ കിങ് ഫിഷ് ഇടുന്നുണ്ട്. കിങ് ഫിഷ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മീൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഉപ്പെല്ലാം നോക്കിയിട്ടുണ്ട് കേട്ടോ, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതാ ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം, ഇതൊന്ന് കുറുകണം. അടച്ച് വയ്ക്കും മുന്നേ ഞാനൊരു സാധനം പറയാൻ മറന്നുപോയി. പുളിയുണ്ടല്ലോ, നമുക്ക് ഒരു ഞാൻ ഒരു രണ്ട് മൂന്ന് പുളി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ പുളി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ റെസിപ്പി, ഇത്ര എളുപ്പം കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.